വയനാട്ടിലെ ജനവാസ കേന്ദ്രത്തിലിറങ്ങി പ്രശ്നം സൃഷ്ടിക്കുന്ന കൊമ്പനാനയെ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ മയക്കു വെടിവെച്ച് പിടികൂടി. പിടികൂടിയ കൊമ്പനെ താപ്പാനകളുടെ സഹായത്തോടെ മുത്തങ്ങ ആനപ്പന്തിയിലെത്തിച്ചു. കഴിഞ്ഞ കുറച്ച് നാളുകളായി കലൂർ കൊമ്പൻ നൂൽപ്പുഴ പ്രദേശത്തെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയായിരുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി സ്ഥിരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയതോടെയാണ് കൊമ്പനെ പിടികൂടാൻ വനം വകുപ്പ് തീരുമാനിച്ചത്. രാവിലെ വനം വകുപ്പ് വെറ്റിനറി സർജൻ അരുൺ സക്രിയ ആനയ്ക്ക് മയക്കു വെടിവെച്ചു. അർദ്ധമയക്കത്തിലായ കൊമ്പനെ മുതലമലയിൽ നിന്നും എത്തിച്ച കുങ്കിയാനയുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റി. പിന്നീട് ആനയെ മുത്തങ്ങ ആനപ്പന്തിയിലെത്തിച്ചു. കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ നിന്നും ഇറക്കിയ കൊമ്പനെ പ്രത്യേകമായി ഒരുക്കിയ ആനക്കൊട്ടിലിൽ പ്രവേശിപ്പിച്ചു. ഇടയ്ക്ക് ചെറുതായി ഒന്നിടഞ്ഞെങ്കിലും താപ്പാനകൾ ആശ്രമവും പരാജയപ്പെടുത്തുകയായിരുന്നു. കലൂർ കൊമ്പന് ഇനി ആനപ്പന്തിയിൽ ഒരു മാസത്തെ പരിശീലനമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഡോക്ടർ ഒരു കാൽക്കുലേഷനിൽ ഒരു മാസമാണ് ഇതിന് കൂട്ടിലുള്ള ട്രെയിനിങ്. അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ ജനങ്ങളായിട്ട് ഒരു ഫെമിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചുള്ള ഇപ്പോഴുള്ള കുങ്കിയാനകളിൽ അധികവും പണ്ട് അക്രമകാരികളായിരുന്നു. പരിശീലനത്തിലൂടെ കലൂർ കൊമ്പനെയും നിയന്ത്രിക്കാനാവുമെന്നാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ. റിപ്പോർട്ടർ വയനാട്.